സംഭവ ബഹുലമായ രാഷ്ട്രീയ ജീവിതത്തിന് ഉടമയായിരുന്നു ലീഡർ കെ കരുണാകരൻ. ലീഡറുടെ ജീവിതരേഖയും ആധുനിക കേരള ചരിത്രവും ഒന്നുതന്നെയാണ്. ഉയർച്ച താഴ്ചകൾ നിറഞ്ഞ ആ ജീവിത പദത്തിലേക്ക്. ജനനം 1918 ജൂലൈ 5 കണ്ണൂർ ജില്ലയിലെ ചിറക്കലിൽ. അച്ഛൻ തെക്കേടത്ത് രാവുണ്ണി മാരാർ, അമ്മ കണ്ണോത്ത് കല്യാണിയമ്മ. 1923 വടകര LP സ്കൂളിൽ പ്രൈമറി വിദ്യാഭ്യാസത്തിന് തുടക്കം. 1924 രാജാസ് UP സ്കൂളിൽ തുടർ വിദ്യാഭ്യാസം. 1929 എടക്കാട് റെയിൽവേ സ്റ്റേഷനിൽ മഹാത്മാഗാന്ധിയെ ആദ്യമായി കണ്ടതു മുതൽ ദേശീയ പ്രസ്ഥാനത്തോട് ആഭിമുഖ്യം. 1933 എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കെ ചിത്രരചനയിൽ കമ്പം തോന്നി തൃശൂർ MDIയിൽ ഡിപ്ലോമ കോഴ്സിന് ചേർന്നു. 1937 DR കൃഷ്ണൻ എഴുത്തച്ഛന്റെ പ്രേരണയാൽ കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിൽ അംഗമായി രാഷ്ട്രീയ കളരിയിലെത്തി. 1942 ഓഗസ്റ്റിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി സ്വാതന്ത്ര്യ സമര പ്രവർത്തകനായി. 1948 തെരഞ്ഞെടുപ്പിൽ ഒല്ലൂക്കര ബൂത്തിലെ 1314 വോട്ടുകളും കെ കരുണാകരൻ നേടി. ചരിത്രത്തിൽ ആദ്യമായാണ് ഏതെങ്കിലും ഒരു ബൂത്തിലെ മുഴുവൻ വോട്ടുകളും ഒരാൾ നേടുന്നത്. 1949, 1952, 1954 വർഷങ്ങളിൽ തിരുക്കൊച്ചി നിയമസഭാംഗമായി. 1952-53 കോൺഗ്രസ് നിയമസഭാ കക്ഷിയുടെ ചീഫ് വിപ്പായി കെ കരുണാകരൻ. 1954 മുറപ്പെണ്ണായ കല്യാണിക്കുട്ടിയമ്മയെ വിവാഹം ചെയ്തു. 1957 ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ കോൺഫറൻസിൽ ഇന്ത്യൻ പ്രതിനിധിയായി പങ്കെടുത്തു കെ കരുണാകരൻ. 1965 മുതൽ വിവിധ തെരഞ്ഞെടുപ്പുകളിലായി 7 തവണ തൃശൂരിലെ മാളയിൽ നിന്ന് കേരള നിയമസഭാംഗമായി. 1968 മുതൽ 70 വരെ ധനവിനിയോഗ സമിതിയുടെ അധ്യക്ഷനായി. 1969 പ്രതിപക്ഷ നേതാവ്. 1970 ഐക്യമുന്നണി രൂപീകരിച്ചു. 1971-77 കാലത്ത് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായി കെ കരുണാകരൻ. 1977-81-82-91 വർഷങ്ങളിൽ കേരള മുഖ്യമന്ത്രി. 1987 AICCയുടെ സാമൂഹിക സാമ്പത്തിക നയരൂപീകരണ സമിതിയുടെ അധ്യക്ഷനായി. 1988 സപ്തതി. 1993 പ്രിയപത്നി കല്യാണിക്കുട്ടിയമ്മയുടെ വേർപാട്. 1995-96 വ്യവസായ വകുപ്പിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി. 1995 മുതൽ 98 വരെ പാർലമെന്റ് അംഗം. 2008 നവതി. പ്രിയപ്പെട്ട ലീഡർ ഓർമ്മയായി. വൈകിട്ട് 5:30 പ്രിയപ്പെട്ട ലീഡർ മലയാളികളോട് യാത്ര പറഞ്ഞത്. ഇനി തിരികെ എത്തില്ല എന്ന യാഥാർത്ഥ്യം ജനങ്ങൾ ഉൾക്കൊണ്ടുവരുന്നതേയുള്ളൂ. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഒരു നോക്ക് കാണാൻ അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്നവരുടെ പ്രവാഹമാണ്. നാളെ തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലും ഒപ്പം സെക്രട്ടേറിയറ്റിലും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം ഉച്ചയ്ക്ക് തൃശ്ശൂരിലേക്ക് കൊണ്ടുപോകും. മറ്റന്നാളാണ് തൃശ്ശൂരിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക. വൈകിട്ട് 5:30 മരണം സംഭവിക്കുമ്പോൾ മകൾ പത്മജ വേണുഗോപാലും മകൻ കെ മുരളീധരനും കൊച്ചുമക്കളും അദ്ദേഹത്തിന് അടുത്തുണ്ടായിരുന്നു. വൈകിട്ട് 5 മണിയോടുകൂടി തന്നെ ഡോക്ടർമാർ ഇവരെ ലീഡറുടെ അടുത്തേക്ക് വിളിപ്പിക്കുകയായിരുന്നു. 5:30 മരണവിവരം പുറംലോകം അറിയുന്നത്. KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല വികാരനിർഭരമായാണ് കേരളത്തെ ദുഃഖത്തിലാക്കിയ ആ വാർത്ത മലയാളികളെ അറിയിച്ചത്. കേരളത്തിലെ കോൺഗ്രസിന്റെ വിളക്കായ കെ കരുണാകരൻ നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. 5:30 അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞത്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ നിന്ന് കല്യാണിയിലേക്ക് അദ്ദേഹം നന്ദങ്കോട്ടുള്ള കല്യാണിയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അവിടെ ഇന്ന് പൊതു ദർശനത്തിന് ഇന്ന് വീട്ടിൽ നിന്ന് നാളെ രാവിലെ ആദ്യം KPCC ഓഫീസിലേക്ക്, അത് കഴിഞ്ഞ് ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ഉച്ചയോടുകൂടി
തൃശ്ശൂരിലേക്ക് കൊണ്ടുപോകുന്നതാണ്. നാഷണൽ ഹൈവേ വഴി തൃശ്ശൂരിലേക്ക് വൈകുന്നേരത്തോടെ എത്തിച്ചേരും. നാളെ വൈകുന്നേരം എത്തിച്ചേരുന്ന ഭൗതിക ശരീരം മറ്റന്നാൾ രാവിലെയാണ് സംസ്കരിക്കാനുള്ള തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരാഴ്ചത്തെ എല്ലാ പരിപാടികളും റദ്ദ് ചെയ്ത് ദുഃഖാചരണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ കോൺഗ്രസ് പ്രവർത്തകന്മാരും ഓഫീസിലെ പതാക താഴ്ത്തി കരിങ്കൊടി കയറ്റി ദുഃഖാചരണം നടത്തണമെന്നും പ്രാർത്ഥനകളും ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥനയും നടത്തണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിലെ ഒരു യുഗം ഇവിടെ അവസാനിക്കുകയാണ്. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും എന്നും നാടിനും കേരളത്തിനും ഏറ്റവും കരുത്തുള്ള നേതൃത്വം നൽകിയ ഭരണാധികാരിയും രാഷ്ട്രീയ നേതാവും ഇന്ത്യ മുഴുവൻ നിറഞ്ഞു നിന്ന ഒരു മഹാവ്യക്തിത്വമാണ് നമ്മളെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ കേരളത്തിലെ ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുടെ അനുശോചനം ഞാൻ ഈ സന്ദർഭത്തിൽ അർപ്പിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിന്റെ ഒരു യുഗം അവസാനിച്ചിരിക്കുന്നു. ഇന്ന് വൈകിട്ട് 5:30 തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വച്ചാണ് മലയാളികളുടെ പ്രിയങ്കരനായ ലീഡർ അന്ത്യയാത്ര പറഞ്ഞത്. ഇപ്പോൾ ഭൗതിക ശരീരം നന്ദൻകോടെ അദ്ദേഹത്തിന്റെ വസതിയായ കല്യാണി മന്ദിരത്തിലാണുള്ളത്. അവിടേക്ക് ആയിരങ്ങളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അവിടെ എത്തിച്ചതു മുതൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ദേശീയ തലത്തിൽ നിന്നുള്ള നിരവധി നേതാക്കൾ നാളെ തിരുവനന്തപുരത്തേക്ക് എത്തുന്നുണ്ട്. പ്രത്യേകിച്ച് AICC അധ്യക്ഷ സോണിയാഗാന്ധി, പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നിവരും നാളെ തിരുവനന്തപുരത്ത് എത്തിച്ചേരും എന്ന് അറിയിച്ചിട്ടുണ്ട്.